ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു വിൻ ട്രേഡർ. വിൻ ട്രേഡർ ഇന്നത്തെ ലൈവ് വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത് ഫോറെക്സിൻ്റെ പേരാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഫോറെക്സ് ട്രേഡിങ്ങിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാ മേജർ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, ലൈക്ക് MCX, NSE ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ്, കറൻസീസ്, അഗ്രി, കോമെക്സ്, ആൻഡ് ഫോറെക്സ് എല്ലാത്തിനെയും കവർ ചെയ്ത് വരുന്നതാണ്. ഇത് വർക്ക് ചെയ്യുന്ന റിയൽ ടൈമിലാണ്, അതായത് മാർക്കറ്റിൽ എന്താണെന്നുള്ളതാണ് സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരുന്നത്. ദർ ഈസ് നോ പ്രിഡിക്ഷൻ, മാർക്കറ്റിൽ എന്താണെന്നുള്ള സെയിം നമ്മൾ സോഫ്റ്റ്വെയറിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ എസ്പെഷ്യലി ഫോറെക്സിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾ MT Fund പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെയിം സോഫ്റ്റ്വെയർ നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മളിത് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ലൈവാണ്, ഞാൻ എടുത്ത പേരെന്ന് വെച്ചാൽ USD CAD ആണ്. ഇതിപ്പം മെഗലി വരുന്നതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 1.28345 അതാണ് റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ. ഇതിനകത്ത് ഈ ഗ്രീൻ കളറിലെ അപ്പ് ആരോ ആണ് ബൈ സിഗ്നൽ, റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നൽ. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസ് ആണ്. ഈ സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് നമുക്കൊരു അലേർട്ട് മെസ്സേജ് വരും, നമ്മുടെ സ്ക്രീനിൽ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതൊരു സൗണ്ട് എഫക്റ്റോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് എഴുതി വരും ഏത് റേറ്റിൽ നമ്മൾ ബൈ എടുക്കണം, ഏത് റേറ്റിൽ സെൽ എടുക്കണം, ഡീറ്റെയിൽസ് നമുക്ക് എഴുതി വരും. പക്ഷേ നമ്മൾ സോഫ്റ്റ് തരുന്ന എല്ലാ സിഗ്നൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാ സിഗ്നലും കൺഫേം ആയിരിക്കത്തില്ല. അപ്പോൾ ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ സിഗ്നൽ കൺഫേം ആണോ അല്ലയെന്ന് നമ്മൾ നോക്കണം. അത് കൺഫേമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ രണ്ട് കൺഫർമേഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഈ ഗ്രീൻ ആരോ, അതായത് ഇന്നത്തെ മാർക്കറ്റ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ബൈ സിഗ്നലാണ്. ഈ ആരോ വീണതിന് ശേഷമാണ്, അത് വന്നതിന് ശേഷമാണ് നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. അതൊരു ബൈ സിഗ്നലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൺഫർമേഷൻ നിങ്ങൾക്ക് താഴ്ത്ത് നോക്കി അറിയാൻ പറ്റും പ്രൈസ് ഇവിടെ ബൈ സോൺ എന്ന് കാണിക്കണം, പ്രൈസ് ഇൻ ബൈ സോൺ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് മെയിൻ കൺഫർമേഷൻ. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തൊരു ബാർ വരുന്നുണ്ട്, ഒരു ചെറിയ ഈ ബാറിൽ എൻ്റെ കർസർ നോക്കി അറിയാൻ പറ്റും ആ ബാർ ഗ്രീൻ ആയിരിക്കണം. അതായത് നമുക്ക് രണ്ട് കൺഫർമേഷൻ വന്നി, ഫസ്റ്റ് ആരോ വന്നതിന് ശേഷമാണ് നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് കൺഫർമേഷൻ ബൈ ആണെന്നുണ്ടെങ്കിൽ താഴത്തെ പ്രൈസ് ബൈ സോൺ കാണിക്കണം. സെക്കൻഡ് കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാർ അത് ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ടും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സിഗ്നൽ കൺഫേം ആണ്. ദെൻ ഡയറക്റ്റ് നമ്മൾ മാർക്കറ്റ് ട്രേഡിൽ നമ്മുടെ ഏത് ബ്രോക്കർ പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്യുന്നത് അതിനകത്ത് നമുക്ക് ട്രേഡ് എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഫോറെക്സിൽ MD4 ട്രേഡിംഗ് നിങ്ങളുടെ പ്ലാറ്റ്ഫോം മെറ്റോട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയർ അതിനകത്ത് തന്നെ കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ട്രേഡും എടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം. ഏറ്റവും താഴത്ത് സ്റ്റോപ്പ് ലോസ് വരും, അത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് നോക്കി അറിയാം ടാർഗറ്റ് 1, 2, and 3 മൂന്ന് ടാർഗറ്റ് ലെവൽസും കാണിച്ചത്. ഈ മൂന്ന് ടാർഗറ്റും ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ട്രെൻഡി മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ടാർഗറ്റും അടിച്ച ശേഷം സിഗ്നൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ട്രെൻഡി മാർക്കറ്റിൽ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ടാർഗറ്റിൽ നമ്മുടെ ടാർഗറ്റ് വന്ന് നമ്മൾ എക്സിറ്റ് ചെയ്ത് അതിനുശേഷം ഒരു സിഗ്നൽ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ നമുക്ക് റീ എൻട്രി ഓപ്ഷൻ കാണിച്ചത്. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ നമുക്കൊരു പുതിയൊരു എൻട്രി പോയിന്റ് കാണിച്ചൊരു പുതിയൊരു ടാർഗറ്റും കാണിച്ചുതരും. ആ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമുക്ക് ട്രേഡ് എടുക്കാം. ഈ സിഗ്നൽ അനുസരിച്ച് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇറങ്ങണം. ഇത് ഈ ഒരു ലൈൻ പോകാണ്ടോ ഈ റെഡും ഗ്രീൻ ലൈൻ, ഇത് ട്രെൻഡ് ലൈനാണ്. അതായത് ഗ്രീൻ ലൈൻ അപ് ട്രെൻഡിനെയും റെഡ് ലൈൻ ഡൗൺ ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡ് ലൈൻ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് മാർക്കറ്റ് ഒന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ഇത് ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് താഴ്ത്ത് നോക്കി അറിയാൻ പറ്റും പ്രൈസ് ഇപ്പോഴും ബൈ സോണാണ്, ആ ബാറും ഗ്രീനാണ്. അതായത് ഓവറോൾ മാർക്കറ്റ് ഇപ്പോഴും അപ് ട്രെൻഡാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിയിട്ട് മേലോട്ട് വരാൻ കയറാനാണ് ചാൻസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും ഒരു ബ്ലൂ സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ട്, ഒരു റെഡ് സ്റ്റാർസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ റെഡ് സ്റ്റാർസ് ആണ് റെസിസ്റ്റൻസ് ലെവൽ ഓഫ് ദ മാർക്കറ്റ്. അതായത് ഈ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് 1.284 ആണ്. ആ പോയിന്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് പിന്നെയും കയറി പോകും. ഇതാണ് താഴത്തൊരു ബ്ലൂ സ്റ്റാർസ് കാണുന്നുണ്ട്, അതാണ് സപ്പോർട്ട് ലെവൽ. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യാൻ ഒരു പ്രൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും 1.2821, അതിനെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതായത് നമുക്ക് സോഫ്റ്റ് ബൈ സെൽ സിഗ്നൽസ് വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും, അലേർട്ട് മെസ്സേജ് വരും, അതൊരു സൗണ്ട് എഫക്റ്റോട് വരും. അപ്പോൾ അതിനകത്ത് എഴുതി ഒരു ട്രീറ്റിൽ നമ്മൾ ബൈ എടുക്കണം സെൽ എടുക്കണമെന്ന്. പിന്നെ നമ്മുടെ ടാർഗറ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് വരും. പിന്നെ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ അടിക്കുമ്പോഴത്തേക്കും ക്രോസ് അപ്പ് ക്രോസ് ഡൗൺ എന്നൊരു ഓപ്ഷൻ വരാം, അതായത് ഒരു സിഗ്നൽ വരും. ക്രോസ് അപ്പ് എന്ന് വെച്ചാൽ ട്രെൻഡ് അപ്പിനുള്ള റിവേഴ്സലിൻ്റെ ഇതാണ്, ക്രോസ് അപ്പ് എന്ന് വെച്ചാൽ മേളോട്ട് കയറുവാണ് ട്രെൻഡ്, ക്രോസ് ഡൗൺ എന്ന് വെച്ചാൽ ട്രെൻഡ് താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ അതും അതിൻ്റെ ഇൻഡിക്കേഷൻ വരും. പിന്നെ നമുക്ക് റേഞ്ച് ബോണ്ടും കാണാം. ഇത് ഈ മേഖലൊരു യെല്ലോ ഡോട്ടർ ലൈൻ പോകുന്നുണ്ട്, താഴത്തെ ഒരു ബ്ലൂ ഡോട്ടർ ലൈൻ പോകുന്നുണ്ട്, അത് റേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ രണ്ടിൻ്റെ ഇട കൂടിയാണ് മാർക്കറ്റ് പോകുന്നത്. ഈ രണ്ട് ലൈൻ്റെയും എത്രയും സ്പേസ് ഉണ്ടോ അത്രയും മാർക്കറ്റ് ട്രെൻഡി ആയിരിക്കും. ഈ സ്പേസ് പാരലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റ് ആ സമയത്ത് ഫ്ലാറ്റ് മാർക്കറ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്തധികം വോളിയം ഇല്ലാത്ത മാർക്കറ്റ് ആയിരിക്കും. അതെല്ലാം നമുക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓപ്ഷൻ എന്ന് വെച്ചാൽ സൈഡ് വേ ഇൻഡിക്കേഷൻ കാണിച്ചു തരും.
അതായത് നോർമൽ നമ്മുടെ കാൻഡിൽ കളർ റെഡ് ആൻഡ് ഗ്രീൻ ആണ്. ഈ റെഡും ഗ്രീനും അല്ലാതെ കുറച്ച് എക്സ്ട്രാ കളേഴ്സ് ഇതിനകത്ത് ഫോം ചെയ്യണം, ലൈക്ക് ഓറഞ്ച് കളേഴ്സ്, ലൈറ്റ് ബ്ലൂ, എം ഡി കാൻഡിൽ, വൈറ്റ് കാൻഡിൽ, അതായത് റെഡും ഗ്രീനും അല്ലാതെ കളേഴ്സ് വരുന്ന കളേഴ്സ് എല്ലാം സൈഡ് വേ ഇൻഡിക്കേഷൻ ആണ് നമുക്ക് തരുന്നത്. അത് മാർക്കറ്റ് സൈഡ് വേ എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ് നമ്മുടെ കളറ് ചേഞ്ച് ചെയ്ത് കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിഗ്നൽസ് വരുമ്പോൾ ഇൻഡിക്കേഷൻ കിട്ടും, ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇൻഡിക്കേഷൻ കിട്ടും, ട്രെൻഡ് റിവേഴ്സൽ ടൈമിൽ ഇൻഡിക്കേഷൻ കിട്ടും, സൈഡ് വരുമ്പോൾ നമുക്കത് കാണിച്ചു തരും. അപ്പോൾ റേഞ്ച് ബോണ്ട് ആണെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും. ഈ സെയിം ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്ന ഫോറെക്സ് ആണെങ്കിൽ സെയിം സ്ട്രാറ്റജി നമുക്ക് എം സി എക്സിൽ ഫോളോ ചെയ്യാം. എൻ എസ് എ ക്യാഷ് ഫ്യൂച്ചർ ഓപ്ഷൻസ് കറൻസീസ് അഗ്രി കോമെക്സ് ഫോറെക്സ് എല്ലാത്തിനും കവർ ചെയ്യുന്നതാണ്. അതായത് ഇതിനകത്ത് ഡിലേ ഇല്ല, ഇറ്റ്സ് റിയൽ ടൈം ടിക് ബൈ ടിക് ഡാറ്റയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് എടുത്തിട്ടാണ് അതിൽ മാർക്കറ്റിൽ എന്താണുള്ളത്, ആ സമയത്തെ കറണ്ട് മാർക്കറ്റ് റേറ്റ്, ഇതെല്ലാം നമുക്ക് സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരും. പിന്നെ ഇത് നമുക്ക് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റും, ഇൻചാർഡേ ചെയ്യാൻ പറ്റും, ലോങ് ടൈം, ഷോർട്ട് ടൈം, പൊസിഷൻ ട്രേഡിംഗ് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയർ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2009 13 വർഷമായിട്ട് മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വാങ്ങിക്കുന്നത് എന്ന് വെച്ചാൽ വൺ ടൈം പേയ്മെൻറ്റ് മാത്രമാണ്, അപ്ഡേഷൻ എല്ലാം ഫ്രീ ആണ്, ടെക്നിക്കൽ സപ്പോർട്ടും ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കും. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ള ഫുൾ നമ്മളിവിടെ പറഞ്ഞു തരും. ലൈഫ് ടൈം സപ്പോർട്ടും തരും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ലൈവായിട്ടാണ്, ഇത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഏത് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. എന്നെ വിളിക്കേണ്ട നമ്പർ 9061973737. ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഐതർ കോൾ ചെയ്യാം, മെസ്സേജ് ഇടാം. പിന്നെ നമ്മുടെ വെബ്സൈറ്റ് www.wintradersoft.com ആണ്. അതിനകത്തൊരു റിവ്യൂസ് പേജ് ഉണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് നമ്മുടെ ഒറിജിനൽ റിവ്യൂസ് ആണ്, കസ്റ്റമേഴ്സിൻ്റെ ഒറിജിനൽ റിവ്യൂസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ലേറ്റ് ഇപ്പോഴത്തെ റണ്ണിംഗ് പോർഷൻ ആണ് 8.1. അതിൻ്റെ കൂടുതൽ ഒരു സ്കാനർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ സ്കാനർ 1.2. ഇത് നമ്മളൊരു പുതിയ പോർഷൻ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്, 10th പോർഷൻ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട്. അത് ഈ വർഷം അവസാനത്തോടെ റിലീസാവും. അതിൻ്റെ കൂടുതലൊരു സ്കാനർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, 3rd സ്കാനർ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞത് വൺ ടൈം പേയ്മെൻറ്റ് വായിക്കുമ്പോൾ അതിനകത്ത് അപ്ഡേഷൻ എല്ലാം ഫ്രീ ആണ്, ടെക്നിക്കൽ സപ്പോർട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, ലൈഫ് ടൈംസ് കസ്റ്റമർ സപ്പോർട്ടും കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചത് ലൈവാണ്. ഇതിൽ ഏതെങ്കിലും സെഗ്മെൻറ്റ് നിങ്ങൾ ലൈവ് ഡെവോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.